മഹാരാജാവ് കംസന്റെ സേന ഈ ഗ്രാമത്തിന് ചുറ്റും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ പരാജിതരാക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഉപകാരത്തിന് പകരമായി അങ്ങക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണൻ, നിനക്ക് ഇത്രയും ധൈര്യമോ? അമ്മ, ഇവൻ ഇത്രയും പേർ മാത്രമല്ല, മഹാരാജാവ് കംസന്റെ സേന ഈ ഗ്രാമത്തിന് ചുറ്റും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ പരാജിതരാക്കാൻ സാധിക്കില്ല. ചിന്തിക്കൂ. കൃഷ്ണനെ ഞങ്ങൾക്ക് സമർപ്പിച്ച് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്നു, അതോ വിവാഹം നടക്കേണ്ട സ്ഥാനത്ത് മുഴുവൻ ബർസാനയുടെയും ചിതയൊരുക്കുന്നു? ശാസ്ത്രങ്ങളിൽ പോലും പറയപ്പെടുന്നു, ഒരാളെ ബലി കൊടുക്കുന്നതിലൂടെ ഗ്രാമം മുഴുവൻ രക്ഷപ്പെടുമെങ്കിൽ അതാണ് ഉചിതമെന്ന്. തീരുമാനം നിങ്ങളെല്ലാവരുടേതുമാണ്. രണ്ട് നാഴിക നാം കാത്തിരിക്കും, അതിനുശേഷം ആക്രമിക്കും. അയൻ, അവരെന്തിനാണ് കൃഷ്ണനെ ആവശ്യപ്പെട്ടത്? കൃഷ്ണൻ കൃഷ്ണനെ മാത്രമോ? അപ്പൊ എന്റെ ഉദ്ദേശം എന്താകും? എന്തിനാ എന്റെ കണ്ണനോട് ഇങ്ങനെ? എന്റെ കണ്ണൻ ആർക്ക് എന്ത് ദ്രോഹോ ചെയ്ത? ഞാൻ അവനെ അയക്കില്ല. ആ ദുഷ്ടനായ കംസന്റെ അടുത്തേക്ക് ഞാൻ അയക്കില്ല. യശോദേ, സമാധാനമായിരിക്കും. തീർച്ചയായും ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ കൃഷ്ണനോട് മഹാരാജാവ് കംസൻ എന്താണ് ഇത്ര ശത്രുത? നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ, ഞാൻ കേട്ട ആ അശരീരിയെ കുറിച്ച്, ആ കുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ച്. ഇത് അറിഞ്ഞു കാണുമല്ലോ അവൻ ഗോകുലത്തിലുണ്ടെന്ന്. ആ അശരീരിയിൽ പറഞ്ഞ കുട്ടി ഇനി കൃഷ്ണനാണോ? അമ്മ ഇങ്ങനെ കരയല്ലേ?
മഹാരാജാവ് കംസൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും അമ്മക്ക് അറിയണ്ട. നിനക്കും അറിയാവുന്നതല്ലേ, മഹാരാജാവ് കംസനെ പോലൊരു മഹാബലവാനോട് പോരാടാൻ എനിക്ക് സ്വപ്നത്തിൽ പോലും സാധിക്കില്ല എന്ന്. ഗോകുലത്തിലെ വെറുമൊരു നിഷ്കളങ്കനായ കുട്ടിയാണ്, മഹാരാജാവ് കംസനെ നേരിടാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഗ്രാമമുഖ്യരെ സമയം അധികമില്ല, നാം വേഗം തന്നെ എന്തെങ്കിലും ചെയ്തു തീരൂ, അല്ലെങ്കിൽ രണ്ടു ദിനങ്ങൾക്ക് ശേഷം ബർസാനിയുടെ നാശം സുനിശ്ചിതമാണ്. അയ്യോ ജഡിലാമേ, അമ്മയ്ക്ക് വലിയ തിടുക്കമാണല്ലോ എന്നെ പോലെ നിഷ്കളങ്കനായ ഒരു കുട്ടിയെ ബലി കൊടുക്കാൻ. ഞാൻ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തതാ? ആ പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ അമ്മയെ വിട്ട് ഇതുവരെ പുറത്തു പോലും പോയിട്ടില്ല, എന്നിട്ട് നിങ്ങൾ എന്നെ? ഇല്ല ഇല്ല, എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിനു മാത്രം എന്താ ചെയ്തത്? ഇല്ല പുത്ര, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഗ്രാമമുഖ്യന്റെ തീരുമാനം അറിയാൻ വേണ്ടി ചോദിച്ചതാ. തീരുമാനം എടുത്തു കഴിഞ്ഞു, എന്റെ കണ്ണൻ എങ്ങോട്ടും പോകുന്നില്ല, അവൻ ഇവിടെ തന്നെ ജീവിക്കും. അതെ അതെ, എവിടേക്കും പോകുന്നില്ല. യശോദ വിഷമിക്കണ്ട, കൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അങ്ങാണ് വൃഷഭാനു രാജൻ. ഒരു ഭാഗത്തെ നിഷ്കളങ്കനായ കുട്ടി, നമ്മുടെ പ്രിയങ്കരനായ മകൻ കൃഷ്ണൻ, അവന്റെ ജീവൻ അപകടത്തിലാണ്. എന്നാൽ മറുവശത്ത് ബർസാനിയുടെ മേലുള്ള കംസന്റെ ദൃഷ്ടി. ജഡിലാമേ, അമ്മ വീണ്ടും എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ. സ്വയം നാടകം കളിക്കുന്നത് പോരാഞ്ഞ് ഇപ്പൊ ഞാനും കൂടെ കൂടണമെന്നായി. കണ്ണാ 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 കണ്ണാ, എന്താ പറ്റിയത് എന്റെ മകനെ? കണ്ണന്റെ ബോധം പോയിരിക്കുന്നു. മനസ്സിലാവുന്നേയില്ല, ഈ അക്രൂരനെന്തിനാ കൃഷ്ണനെ മാത്രം കൊണ്ടുപോകാനായി വന്നത്? ഗോകുലത്തെ മുഴുവനായി നശിപ്പിക്കാത്തത് എന്താ? വൈദ്യരെ, ഞങ്ങളുടെ കണ്ണൻ എന്താണ് പറ്റിയത്? ലക്ഷണമനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നേയില്ല ഇവൻ എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും ഞാൻ മരുന്നുകൾ തരാം, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൃഷ്ണ വൈദ്യരെ, ഇപ്പോൾ മരുന്നിന്റെ അല്ല, കേവലം ആശീർവാദത്തിന്റെയും പ്രാർത്ഥനയുടെയും ആവശ്യമാണുള്ളത്. വേണ്ട വേണ്ട.
അമ്മേ കരയരുത് കരയരുത് അമ്മേ അമ്മ കരയണ്ട ഈ ജീവിതത്തിലേക്ക് വരുന്നതും പോകുന്നതും എല്ലാം ഈശ്വരന്റെ കൈകളിലാണ് അമ്മേ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല അമ്മ തന്നെയല്ലേ പറയാറ് ഈശ്വരൻ എന്ത് ചെയ്താലും അത് ഉചിതമായിരിക്കുമെന്ന് അമ്മ വിഷമിക്കാതിരിക്കുന്നേ എങ്ങനെ ചിന്തിക്കാതിരിക്കും കംസന്റെ സൈനികർ അവിടെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാ എന്നിട്ട് നീ പറയുന്നു വിഷമിക്കാതിരിക്ക എത്രമാത്രം ദയയില്ലാത്തവനാ നീ കണ്ണ എന്റെ കണ്ണ നിങ്ങൾ ഇയാളെ വിശ്രമിക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ സ്ഥിതി വീണ്ടും മോശമാകും കീർത്തി അമ്മേ കണ്ണ എനിക്കൊന്ന് രാധയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അമ്മേ ഞാനവളെ ഒരുപാട് പ്രാവശ്യം വിഷമിപ്പിച്ചിട്ടുണ്ടമ്മേ എനിക്ക് അവളോട് ഒരു തവണ ക്ഷമ ചോദിക്കണം ആർക്കറിയാം എനിക്കിനി ഈ ജീവിതത്തിൽ എത്ര സമയം ബാക്കിയുണ്ടെന്ന് അമ്മേ രാധേ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടില്ലേ ആ കണ്ണ പക്ഷെ നീ ഇങ്ങനെയൊന്നും പറയരുത് നിനക്കൊന്നും സംഭവിക്കില്ല ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കൂ ശരി അമ്മേ രാധ ഇങ്ങോട്ടേക്ക് അയക്കൂ യശോദ യശോദ സമാധാനമായിരിക്കും എല്ലാം ശരിയാകും രാധേ നിന്നെ കണ്ണൻ അന്വേഷിക്കുന്നു ചെല്ല് അകത്തേക്ക് ചെല്ല് രാധേ ഞാനും വരാം നിന്റെ കൂടെ എനിക്ക് മനസ്സിലാകുന്നത് ഇല്ലകണ്ണ എന്തെന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ കംസനെ നേരിട്ടേ മതിയാകൂ പിന്നെ ഇത്രയും നാടകം കളിക്കുന്നത് എന്തിനാ ഇനി നിനക്ക് വരാൻ വയ്യെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം കംസന്റെ അടുത്തേക്ക് ജ്യേഷ്ഠ ഇത് മറന്നു പോകരുത് നാം ഇപ്പോഴും മനുഷ്യരുടെ പരിമിതികളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം കംസന്റെ മുന്നിലേക്ക് പോകുന്നില്ല കാരണം കംസന്റെ മുന്നിലേക്ക് എത്തുവാനുള്ള സമയമായിട്ടില്ല അതിനായുള്ള സമയം എത്തിച്ചേരുന്നതുവരെ അതുവരേക്കും ദുർബലനും സാധുവുമായിരിക്കുന്നതാണ് നല്ലത് ആ പറയുന്നത് ശരിയാണ് കണ്ണ പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കംസനെ അറിയിച്ചത് ആരാണെങ്കിലും അവനെ ഞാൻ ജഡിലെ അമ്മ എന്താ അവരെ ഞാൻ വെറുതെ വിടില്ല കണ്ണ ഒരിക്കലുമില്ല വേണ്ട ജ്യേഷ്ഠ ശിക്ഷ നൽകുവാൻ വളരെ എളുപ്പമാണ് പക്ഷെ മഹത്വപൂർണം ഇതാണ് ആരാണോ തെറ്റ് ചെയ്തത് അയാൾക്ക് സ്വന്തം തെറ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് അപ്പോൾ അയാൾ ശരിയായ മാർഗത്തിലേക്ക് വരും ശിക്ഷയിലൂടെയല്ല പക്ഷേ മുഴുവൻ കുടുംബങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കിയത് ഒട്ടും തന്നെ ശരിയായില്ല ഞാനും അതാ പറഞ്ഞത് അതിലും വലിയ തെറ്റിതാണ് അമ്മയെ വേദനിപ്പിച്ചു അതായത് അതായത് ശാസ്ത്രം പറയുന്നത് ഇതാണ് ഒരമ്മയുടെ കണ്ണുനീരിന് പകരമാവുക കേവലം മറ്റൊരമ്മയുടെ കണ്ണുനീര് കൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ സ്നേഹനിധിയായ യശോദാമ്മ എനിക്ക് വേണ്ടി കരഞ്ഞുവെങ്കിൽ ഇനി മറ്റൊരമ്മ സ്വന്തം മകൻ അയ്യനു വേണ്ടി കരയും അതായത് ഇപ്പോൾ അയ്യന്റെ സമയമാണ് ആ
സിസ്റ്റർ, ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കൂ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതേ കണ്ണ, പിന്നെ ജ്യേഷ്ഠൻ സ്വന്തം ക്രോധത്തെ നിയന്ത്രിക്കണം. ആ എന്താ, ഞാനില്ലെങ്കിലും ജ്യേഷ്ഠൻ അച്ഛനെയും അമ്മയും നോക്കില്ലേ? ഇല്ലില്ല കണ്ണ, എന്നെ വിശ്വസിക്ക, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനും പിന്നെ അയനും കംസന്റെ സേനയെ നേരിടുക എന്നതാണ്. നിന്റെ കണ്ണുകളിൽ കണ്ണുനീരോ? എന്താ രാധേ, നീ എന്നെ ഓർത്ത് കരയുകയാണോ? നീ ഇവിടെ എന്ത് ചെയ്യാനാ? ഇവിടെ രാധയുണ്ടല്ലോ, അവൾ നോക്കിക്കോളും കണ്ണനെ. വാ, പുറത്തു പോയാൽ എന്ത് ചെയ്യാനാ? ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം പുറത്തേക്ക് വാ. ഞാൻ അങ്ങോട്ടും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ജ്യേഷ്ഠ, എന്റെ അവസാന ആഗ്രഹമായി കാണണം, പോകൂ. ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കിട്ടിയാലോ? ഒന്ന് പോകുന്നേ. എന്റെ കണ്ണനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാത്ത എന്താ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഗോകുലവാസികൾ ഇവിടെ ഉണ്ടെന്ന് കംസന് സൂചന നൽകിയത് ആരായിരിക്കും? അത് മറ്റാരാകാനാണ് ഗ്രാമമുഖ്യ. അവർ ഈ ഗൃഹവുമായി ഏറ്റവും അടുപ്പമുള്ളവരായിരിക്കും. അവർ ഈ സമയം നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്. പക്ഷെ അത് എങ്ങനെ സംഭവിക്കാനാണ് ബലരമ? ഗ്രാമമുഖ്യന്റെ മുന്നിൽ വെച്ചല്ലേ എല്ലാ ഗ്രാമവാസികളും പ്രതിജ്ഞ ചെയ്തത്? ഗോകുലവാസികൾ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ സൂചന പുറത്തുവിടില്ലെന്ന് അല്ലേ? അതെ, പക്ഷെ വാക്കുകൊടുക്കുന്നതും അത് പാലിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട് ജഡിലയമ്മേ. ഗോകുലവാസികൾ എന്തായാലും സ്വയം സൂചന നൽകില്ലല്ലോ. അതിന്റെ അർത്ഥം വ്യക്തമാണ്, ഇതുറപ്പായും ബർസാനയുടെ അഭിമാനവും വിശ്വാസവും നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്താണെന്ന് പറയൂ. ഞാനും പിന്നെ അയനും കംസന്റെ സേനയെ നേരിടുക എന്നത് എന്റെ അവസാന നിമിഷങ്ങളിൽ നീ എന്റെ അരികിലുണ്ടല്ലോ. നിന്റെ കണ്ണുകളിൽ കണ്ണുനീരോ? എന്താ രാധേ, നീ എന്നെ ഓർത്ത് കരയുകയാണോ? ഇപ്പോഴെങ്കിലും സത്യം പറയൂ രാധേ. നന്നായി രാധേ, നീ വന്നത്. എന്റെ അവസാന നിമിഷങ്ങളിൽ നീ എന്റെ അരികിലുണ്ടല്ലോ. നിന്റെ കണ്ണുകളിൽ കണ്ണുനീരോ? എന്താ രാധേ, നീ എന്നെ ഓർത്ത് കരയുകയാണോ? ഇല്ലെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങളേ ബാക്കിയുള്ളൂ. ഇപ്പോഴെങ്കിലും സത്യം പറയൂ രാധേ. സൂര്യന്റെ കിരണങ്ങളാൽ ഭൂമി പൊള്ളുന്നു, എന്നിട്ടും ഭൂമിക്ക് സ്വന്തം ഊർജം നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? പലപ്പോഴും അമാവാസി രാത്രികളിൽ ഒരു ചെറിയ ദീപത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഓരോ തിന്മകൾ സംഭവിക്കുമ്പോഴും മനുഷ്യജാതിക്ക് അസ്തിത്വമുള്ളത് എന്തുകൊണ്ടാണ്? ഇതിന്റെ എല്ലാം ഉത്തരമാണ് വിശ്വാസം. ഭൂമിക്ക് വിശ്വാസമുണ്ട് ചുട്ടുപൊള്ളുന്ന വേനലിന് ശേഷം മഴക്കാലം വരുമെന്ന്. അതിനാൽ ഭൂമിക്ക് ഊർജം നഷ്ടപ്പെടുന്നില്ല. സൂര്യൻ വീണ്ടും ഉദിക്കുമെന്ന വിശ്വാസമാണ് നമ്മെ അമാവാസി രാത്രികളിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത്. വിശ്വാസം. എപ്പോൾ പാപം അതിർവരമ്പുകൾ ലംഘിക്കുന്നുവോ അപ്പോൾ ഞാൻ വരും, ഏതെങ്കിലും ഒരു രൂപത്തിൽ. ഈ വിശ്വാസമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കുന്നത്. പറയുമ്പോൾ ഒരു നിമിഷം മതി, പക്ഷെ ചിന്തിക്കുവാൻ ഏറെയുണ്ട്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മാസങ്ങളെടുക്കും. അറിവ് നേടാൻ പോകുമ്പോൾ ജീവിതം കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാകും. സ്വന്തമായി വിശ്വാസം സൂക്ഷിക്കൂ. സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതരാകൂ. പ്രേമത്തിൽ വിശ്വസിക്കൂ. ജീവിതത്തിൽ സുഖം തീർച്ചയായും ഉണ്ടാകും. പിന്നെ മനസ്സ്, മനസ്സ് സന്തോഷത്തോടെ പറയും രാധേ രാധേ. ഈ കൃഷ്ണൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ഇനി അവൻ സ്വയം ആത്മസമർപ്പണം ചെയ്യാൻ സേനാപതി അക്രൂരിന്റെ അടുത്തെങ്ങാനും പോയി കാണുമോ? പിടിക്കവനെ!